നടക്കുന്ന നിരവധി കാര്യങ്ങളെക്കുറിച്ച്, കിണറ്റിൽ പൊങ്ങുന്ന ശവശരീരങ്ങളെക്കുറിച്ച്, തിരുവസ്ത്രമണിയ മണവാട്ടിമാരുടെ ശവശരീരങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. നീതി പലർക്കും ലഭിച്ചിട്ട് തന്നെ ഇല്ല. അതായത് ഒരേ സഭയിൽ തിരുവസ്ത്രമണിയുന്ന ആർക്കും ലഭിക്കുന്നില്ല. ഒരേ സഭയിൽ തിരുവസ്ത്രമണിഞ്ഞ സ്ത്രീകൾക്കും അതേസമയം അതിനേക്കാൾ കൂടുതൽ അധികാരം കയ്യാളുന്ന പുരുഷന്മാർക്ക് നീതി ലഭിക്കുകയും ചെയ്യുന്ന ഈ ക്രൈസ്തവ സഭയുടെ കത്തോലിക്ക സഭ ഈ കേസിൽ, ഈ കേസ് പ്രത്യേകമായി എടുത്താൽ കത്തോലിക്ക സഭ ഈ കേസിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഈ കന്യാസ്ത്രീക്കൊപ്പം നിന്നിരുന്നോ? നിന്നിരുന്നതൊക്കെ തന്നെയും ഫ്രാങ്കോ മുളയ്ക്കലിന് വേണ്ടിയായിരുന്നില്ലേ സിസ്റ്റർ ടീന? യെസ്, ഓഫ് കോഴ്സ്. കാരണം എന്ന് വെച്ചാൽ ഈ സിസ്റ്റർ പല പ്രാവശ്യവും ഒന്നും വേണ്ട, ഞാൻ ഈ സിസ്റ്ററിനെ നേരിട്ട് പോയി കണ്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഞാൻ ആ സിസ്റ്റർ, അപ്പൊ ആ സിസ്റ്റർ പറയുന്നു, ഞാൻ ഇരിക്കുന്ന എന്റെ കസേര, ഞാൻ 9 വർഷം ജനറാളായിട്ടിരുന്ന എന്റെ ആ കസേരയിലാണ് ഇപ്പോഴത്തെ ജനറാളമ്മ ഇരിക്കുന്നത്. ഇദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ഇങ്ങനെയുള്ള ചില വിഷമങ്ങൾ വന്ന സാഹചര്യത്തിൽ ഞാൻ അവസാനം ഞാൻ ജനറാളമ്മയോട് പറഞ്ഞു, അമ്മേ എന്നെ ഈ കോൺഗ്രിഗേഷനിൽ നിന്നൊന്ന് മാറ്റി തന്നാൽ മതി, ഞാൻ എന്റെ മുഖം ഈ മനുഷ്യൻ കാണാതിരിക്കട്ടെ, ഞാനും അദ്ദേഹത്തെ കാണാതിരിക്കട്ടെ. അങ്ങനെ ഒരു അങ്ങനെ പോലും ഒരു മകൾ, ഒരു കാലത്ത് അവരായിരുന്നു ഇടയൻ, ഈ പറഞ്ഞ സിസ്റ്റർ, ഈ ജനറാളായിരിക്കുന്ന സിസ്റ്ററിന്റെ സിസ്റ്റർ ആടും ഈ പറയുന്ന പീഡിപ്പിക്കപ്പെട്ട സിസ്റ്റർ ഇടയനുമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളുടെ തൊട്ട് മുകളിലുള്ള ഞങ്ങളുടെ ജനറാളമ്മ, പ്രൊൻഷ്യാളമ്മയൊക്കെ ഞങ്ങളുടെ ഇടയന്മാരാണ്, ഞങ്ങൾ ആടുകളാണ്. കാര്യം ബിഷപ്പുമാരും മാത്രമൊന്നും അല്ല ഞങ്ങളുടെ ഇടയന്മാര്. ഞങ്ങളുടെ സഭയിലോട്ട് വന്നുകഴിയുമ്പോൾ ഞങ്ങളുടെ വീട്ടുകാര് ഈ പറഞ്ഞ പ്രൊൻഷ്യാളമ്മയുടെയും ജനറാളമ്മയുടെയും കയ്യിലോട്ടാണ് ഞങ്ങളെ കയ്യേപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ജനറാൾ ആ സിസ്റ്ററിന്റെ ഒരു ഇടയനാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ദുസ്ഥിതി വന്നിരിക്കുന്നു പറയുമ്പോ ആ സിസ്റ്റർ എന്ത് ചെയ്യണം? അവർക്ക് ചില ഡെലിക്കസി ഉണ്ട്. കാരണം ഞങ്ങളുടെ സഭ പോലെ അല്ല ഈ സഭ. ഈ സഭ എന്ന് പറഞ്ഞാൽ അതിരൂപതയുടെ സഭയാണ്. അതിരൂപതയുടെ ആവശ്യത്തിന് അതിരൂപത ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സഭയാണ്. അതുകൊണ്ട് അവിടെ എവിടെ മഠം വെക്കണമെന്നും എവിടെ പറമ്പ് മേടിക്കണമെന്നും അവിടെ പിന്നെ എന്ത് നടത്തണമെന്നും എന്ത് നടണമെന്നും ഈ മെത്രാൻ, ഈ മെത്രാനും തൊട്ട് മുമ്പുള്ള സിഫോറിയം പിതാവ് ആയിരുന്നപ്പോ അദ്ദേഹവും എല്ലാമാണ് അതിന് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ സഭയ്ക്ക് അങ്ങനത്തെ ആവശ്യമില്ല. ഞങ്ങൾ കുറെ കൂടി ഇൻഡിപെൻഡന്റ് സഭയാണ്. എങ്കിൽ പോലും അവിടെയും കൊലപാതകങ്ങളും ലൈംഗിക അരാജകതകളും നടക്കുകയും എല്ലാം നടക്കുന്നുണ്ട്. ഇവരുടെ കാര്യം ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. ഇവർക്ക് അനങ്ങണെങ്കിലല്ല. അപ്പൊ ഈ ജനറാളിനോട് ചെന്ന് പറയുമ്പോൾ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആ ജനറാൾ നമുക്ക് ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. കാരണം ഇദ്ദേഹത്തോട് എങ്ങനെ പറയും, നിങ്ങൾ പോയി എന്റെ ഈ സിസ്റ്ററിനെ പീഡിപ്പിക്കരുന്ന് എങ്ങനെ പറയും? ഒരുപാട് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകാം ആ സിസ്റ്ററിന് ഒരു പക്ഷേ. പക്ഷേ ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഒരു സിസ്റ്റർ വേറെ ഒന്നുമല്ല പറയുന്നത്, പിതാവ് എനിക്ക് സ്കൂളിൽ ഒരു ജോലി തരുന്നില്ലെന്നോ, അല്ലെങ്കിൽ പിതാവ് എന്നെ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാൻ തരുന്ന പൈസ കിട്ടുന്നില്ല ഒന്നുമല്ല പറയണത്. ഒരു സിസ്റ്ററിന്റെ പരിശുദ്ധമായിട്ടുള്ള സ്ത്രീത്വത്തെ അവമാനിച്ചും പിന്നെ ദുരുപയോഗിച്ചും കൊണ്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ആ സിസ്റ്റർ എന്ന് മദർ ജനറലിനോട് പറയണത്. അവരാ കസേരയിൽ ഇരുന്നുകൊണ്ട് അതിന് അവനവർ പറ്റിയില്ലെങ്കിൽ മറ്റു കോൺഗ്രിഗേഷനിലും മദർ ജനറലൊക്കെ ഉണ്ട് ഇവിടെ ഇന്ത്യയിൽ, കേരളത്തിൽ. അവരോടുമായിട്ട് ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു സാഹചര്യം പറയുന്നുണ്ടല്ലോ, അല്ലെ ആ മദർ ജനറലോട് പറയട്ടെ ഈ സിസ്റ്റർ അങ്ങനെ അങ്ങനെ ഒരു കാര്യം ചോദിച്ചു. പിന്നെയോട് എനിക്ക് എന്റെ ചാൻസ് ആണല്ലോ, എനിക്ക് എന്നോട് ഇതിന്റെ ആങ്കർ നിർത്താൻ പറയുമ്പോ ഞാൻ നിർത്തിക്കോളാം, പിന്നെ അതിനു മുമ്പ് ചാടണ്ട. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നീതി കിട്ടാറില്ല സമർപ്പിതർക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ. കാരണം ഇനി സിസ്റ്റേഴ്സിന്റെ ആവശ്യം ഒരുപക്ഷെ ഇവർക്ക് ഇല്ലായിരിക്കാം. കാരണം ഇപ്പൊ മതബോധനൊക്കെ പഠിപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിലല്ല ഈ ലൈംഗിക ദുരുപയോഗം വരുന്നത്.